അല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് സിനിമ ഫീൽഡിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ട്രൈ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പൊ ഒരു ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും ദൂരം ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ അറിയത്തില്ല. കാരണം എന്തായാലും നിങ്ങളെല്ലാവരും അപ്ഡേറ്റ് ചെയ്യുമല്ലോ ഞാൻ ഓരോ കിലോമീറ്ററും. അതാണ് അത്രയേ ഉള്ളൂ. നിങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ അല്ലേ. അപ്പം ചലഞ്ചിങ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ആ വലിയ ടാസ്ക് ആണ്. 800 kilometers എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ടു ചെന്നൈ വരെ കവർ ചെയ്യണം. കവർ ചെയ്യണം. അത് മാത്രമല്ല ലൈക്ക് എന്താ പറയാ, ഒരു ദിവസം 20 kilometers വെച്ച് കവർ ചെയ്താൽ മാത്രമേ 40 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. എല്ലാം റെഡിയാണ്, എല്ലാം സെറ്റ്. അതുകൊണ്ടല്ലേ ഈ ഒരു അവാർഡ് ഫങ്ഷൻ വെച്ച് ഒരു അതെ ആരായിരിക്കും സ്വന്തമായിട്ട് ആളുള്ളത് വേറെ ആണെന്ന് കഴിപ്പോണ്ട് ആരും ഇല്ലല്ലോ. അത്രയുള്ളൂ ഞാൻ പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം കുറച്ച് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. ഞാൻ പറയാം, ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾ പടം ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു, അത് മതി. കാരണം എന്താ പറയാ, ഞാൻ പറയില്ലേ നിങ്ങളൊക്കെ സ്നേഹവും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മതി. അത്രേ ഉള്ളൂ. താങ്ക് യു. ആണല്ലേ, ആ പുറത്ത് വെച്ചിട്ടുള്ള ആദ്യത്തെ അടിയാ അവൻ കിട്ടില്ലേ? അവര് പോയാ, അവര് പോയാ. അന്വേഷണം പറയണേ അവരടുത്തും കൂടെ അന്വേഷണം പറയാം. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു വലിയ ഗുഡ് നൈറ്റ്. ഞാൻ ഇന്നങ്ങ് തിരിച്ച് എറണാകുളം പോവാം. ഒരു മീറ്റിംഗ് കൂടെ കഴിഞ്ഞ് എറണാകുളം പോവാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഏതായാലും കണ്ടാ മതി, അത്രേ ഉള്ളു. കണ്ടു നോക്ക്. അത് ഞാൻ ഈ സിനിമയുടെ പേര് കൂടെ ഒന്ന് പറഞ്ഞേക്കാം. പറയണോ? സിനിമയുടെ പേര് എക്സ്ക്ലൂസീവ് ആണ്. സിനിമയുടെ പേര് എന്റെ വീഴ്ചകൾ. ഓക്കെ, എന്റെ വീഴ്ചകൾ, മൈ ഡൗൺ ഫോൾസ്, അതന്നെയാണ് സിനിമയുടെ പേര്. ഓക്കെ, വലിയ ടാലന്റഡ് ഒന്നും അല്ല, പക്ഷെ ഒരു സിനിമ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അതാ പറഞ്ഞ സ്റ്റോറി, സ്ക്രിപ്റ്റ്, ഡിറക്ഷൻ, പ്രൊഡക്ഷൻ, മെയിൻ ലീഡ് റോള്. ഞാൻ ആക്ച്വലി എന്റെ ഫാദറിന്റെ ഇതിലെ ഓർബിറ്റൽ ഫിലിം പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരുന്നത് 2 വർഷം കഴിഞ്ഞ്. പക്ഷേ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിയത് എന്റെ ഡി ആർ ആർ ഫാമിലിയാണ്. സോ അതുകൊണ്ട് അവർക്ക് വേണ്ടി തന്നെയാണ് ഡി ആർ ആർ ഫിലിം പ്രൊഡക്ഷൻസ് എന്ന് സ്റ്റാർട്ട് ചെയ്തത്. അല്ല അത് നമുക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. സോ അപ്പം ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് എല്ലാം എന്റെ പേജിലൂടെ മാത്രം ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും എടുത്തേക്കുക. ഓക്കെ, സോ ഫിലിം ഫീൽഡിൽ ഒരുപാട് പേര് ഇപ്പോഴും എന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ട് കാരണം തന്നെയാണ് എനിക്ക് ഒരു മൂവി ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഒരുപാട് പേര് ഇപ്പോഴും സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ചെറിയൊരു സാധാരണക്കാരനെ ചെറിയൊരു ആഗ്രഹമാണ്, സഹായിച്ചു തരുക. ഓക്കെ, താങ്ക് യു, ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങളൊക്കെ വൈകുന്നേരം തൊട്ട് നിൽക്കുന്നത്. വെള്ളമൊക്കെ കുടിച്ചോ? ഞാൻ വെള്ളം കുടിച്ചില്ല, വിശക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.